നമസ്കാരം, ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. വി കെ സി പ്രൈഡ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇന്ത്യസ് പ്രൈഡ്, മൈ പ്രൈഡ്. വി കെ സി പ്രൈഡ് സെലിബ്രേറ്റ് ഹാർഡ് വർക്ക്. കാക്കനാട് ഫ്ളാറ്റ് കൊലക്കേസ് പ്രതി അർഷാദ് പിടിയിൽ. കൊലയ്ക്ക് പിന്നിൽ ലഹരി തർക്കമെന്ന് പോലീസ്. മൃതദേഹത്തിൽ 20-ലേറെ മുറിവുകൾ. ദുരൂഹത നീക്കണമെന്ന് സജീവിന്റെ കുടുംബം. പാലക്കാട് ഷാജഹാൻ കൊലക്കേസിൽ ആയുധം കണ്ടെത്തി. തെളിവെടുപ്പിനിടെ CPM പ്രവർത്തകരുടെ പ്രതിഷേധം. നാലു പേർ അറസ്റ്റിൽ. സിവിക് ചന്ദ്രന്റെ ജാമ്യ ഉത്തരവിൽ വിവാദ പരാമർശങ്ങൾ. ചന്ദനമരം വളർത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും കള്ളന്മാർ വരും. ഇത് കച്ചവടം നടത്താൻ പറ്റില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? 130 ഏക്കറിൽ ചന്ദനമരം വളർത്തുന്ന ആളെ കാണിച്ചു തന്നാലോ? ഈ കാര്യങ്ങളൊക്കെ അറിയാനായി ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യും. കുട്ടി ലൈംഗികമായി പ്രകോപിപ്പിക്കുന്ന വസ്ത്രം ധരിച്ചു. കേസ് പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കില്ലെന്നും കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി. ഗവർണറോട് ഇടഞ്ഞ് കണ്ണൂർ VC. നടപടിയുണ്ടെങ്കിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കട്ടെ. ആരോപണം എഴുതി നൽകിയാൽ മാത്രം മറുപടി. പ്രിയാ വർഗീസിന്റെ നിയമന ഉത്തരവ് 2 ദിവസത്തിനകം. ബഫർ സോൺ ഉത്തരവിൽ കേരളം സുപ്രീംകോടതിയിൽ പുനഃപരിശോധന ഹർജി നൽകി. 1 കിലോമീറ്റർ ചുറ്റളവ് പരിധി പുനഃപരിശോധിക്കണമെന്ന ആവശ്യം. ഉത്തരവ് മൗലികാവകാശത്തിന് എതിരെന്നും കേരളം. സമര തീരമാക്കി മത്സ്യത്തൊഴിലാളികൾ. അഹമ്മദ് ദേവർകോവിലിനെതിരെയും പ്രതിഷേധം. സമരത്തെ പിന്തുണച്ച VD സതീശൻ. ഒപ്പം നിന്ന ന്യൂസ് 18 നന്ദിയെന്ന് ലത്തീൻ സഭ. ന്യൂസ് 18 ചാനലിന്റെ തന്നെ മുന്നിൽ കൊണ്ടുവന്നാണ് അതിന് ഈ അതിരൂപത. ന്യൂസ് 18നോട് കടപ്പെട്ടിരിക്കുകയാണ്. KSRTC ശമ്പള വിതരണത്തിൽ സർക്കാരിനെതിരെ വീണ്ടും ഹൈക്കോടതി. കോടതി ഉത്തരവ് എന്തുകൊണ്ട് പാലിക്കുന്നില്ല? മന്ത്രിതല ചർച്ചയിലും പരിഹാരമായില്ല. നാളെയും ചർച്ച. സംസ്ഥാന വ്യാപകമായി PWD റോഡുകളിൽ വിജിലൻസ് പരിശോധന. 6 മാസത്തിനിടെ അറ്റകുറ്റപ്പണി നടന്ന റോഡുകളിൽ ഓപ്പറേഷൻ സരൽ രാസ്ത തുടരുന്നു. സർക്കാരിന്റെ വാക്ക് ജലരേഖയായി. കേരയിൽ കല്ലിട്ട വസ്തു ഈടായി സ്വീകരിക്കാതെ ബാങ്കുകൾ. ILDS ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് ലോൺ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവര് പറയുന്നത് നിങ്ങൾക്കിപ്പോ കേരയിൽ കല്ലിട്ട ഒരു സ്ഥലമായതുകൊണ്ട് നിങ്ങക്ക് ലോൺ തരാൻ പറ്റില്ല എന്നാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവനെ ഇപ്പൊ താൽക്കാലികമായിട്ട് ഇപ്പൊ ആ പഠനത്തിൽ നിന്ന് ഒഴിപ്പിച്ച് വേറെ എന്തെങ്കിലും നോക്കാനായിട്ട് അവനെ പ്രേരിപ്പിക്കുന്നത്. നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ്.